സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വൈവാഹിക ബലാത്സംഗം, മാരിറ്റൽ റേപ്പ്, നിയമവിരുദ്ധമല്ലാത്ത ഏകദേശം 36 രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. അതൊരർത്ഥത്തിൽ നമ്മുടെ ചില സാമൂഹികമായ കാഴ്ചപ്പാടുകളെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. മറ്റൊരുദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞയാഴ്ച ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുന്നത് ന്യായീകരിക്കാനാകുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ പഠിച്ചതിൽ 14 സംസ്ഥാനങ്ങളിലും 30% സ്ത്രീകൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുന്നതിനെ ന്യായീകരിക്കുന്നു. 50% സ്ത്രീകൾ ഊവ് പറഞ്ഞ കേരളം 4 സ്ഥാനത്താണ്. വിചിത്രമായ കാര്യമെന്തെന്നാൽ, പുരുഷന്മാർ ബഹുഭൂരിപക്ഷവും ഇതിനെ ന്യായീകരിച്ചില്ല എന്നതാണ്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, ചിലർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു, മറ്റു ചിലർ ഭർത്താവിനെതിരെ കായികമായി പ്രതികാരം തേടുകയും ചെയ്യുന്നു. ഭർത്താക്കന്മാർക്ക് നേരെ ഭാര്യമാർ ഏർപ്പാടാക്കുന്ന ഗുണ്ടാ ക്വട്ടേഷനുകൾ ഈ സമീപകാലത്ത് പതിവിലധികം വർദ്ധിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളുടെ കാഠിന്യത്തെ ഭയന്ന് പീഡനങ്ങൾ നിശബ്ദമായി ഏറ്റുവാങ്ങുന്ന പുരുഷന്മാരും വിരളമല്ല. വൈവാഹിക സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ നിർണായകമായ ഒരു വഴികാട്ടിയാണല്ലോ സ്നേഹത്തിൻ്റെ ആനന്ദം, അമോറിസ് ലൈറ്റീസിയ എന്ന പേരിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയിട്ടുള്ള പ്രബോധനം. പല തലങ്ങളിലും തകർന്നും ഉലഞ്ഞുമിരിക്കുന്ന സമകാലിക കുടുംബങ്ങളെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹമെന്ന ആദർശ വിവാഹത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാപ്പ ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്നതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹം, അതേസമയം അപൂർണതകളും വൈകല്യങ്ങളും നിറഞ്ഞ മാനുഷിക വിവാഹബന്ധങ്ങളിൽ ഒരുപക്ഷെ ആ ദൈവിക പരിപക്വത കണ്ടില്ല എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ആ പരിപക്വതയിലേക്ക് എത്തിക്കാൻ കാരുണ്യത്തോടും സാമീപ്യത്തോടും, മേഴ്സി ആൻഡ് ക്ലോസ്നെസ്, പരസ്പരം കൂടെ നടക്കണം, അക്കമ്പനിമെൻ്റ് എന്നാണ് പാപ്പായ്ക്ക് പറയാനുള്ളത്. ഇടങ്ങളെക്കാളും പരന്നതാണ് കാലം. ഇവിടെ ഇന്ന് കാണാത്ത നന്മ നാളെ ഇവിടെ തന്നെ നമുക്ക് കണ്ടെത്താനാകും. പ്രവാചക ഗ്രന്ഥങ്ങളിൽ വിവാഹം എന്നൊരു ബിംബം, മെറ്റഫർ കടന്നു വരുന്നത് ഈയൊരു വെളിച്ചത്തിലാണ് നാം കാണേണ്ടത്. ഇന്ന് നമുക്ക് കാണാൻ കിട്ടാത്ത നന്മകൾ ദൈവം നമുക്കായി വീണ്ടെടുത്ത് കൊണ്ടുവന്ന് തരും എന്ന പ്രത്യാശയുടെ ദൂരക്കാഴ്ച, മനുഷ്യൻ്റെ ആദിമ വിശുദ്ധി, ഒറിജിനൽ ഇന്നസെൻസ്, ദൈവവുമായി ആദിയിലുണ്ടായിരുന്ന ആ ഒരുമ, അതിൻ്റെ പ്രതിഫലനമായി സ്ത്രീ പുരുഷ വൈവാഹിക സ്നേഹവും ദൃഢതയും, പാപത്തിൻ്റെ ഫലമായി ഈ സ്നേഹത്തിലും ഒരുമയിലും വന്ന വിള്ളൽ ദൈവത്തോടും പരസ്പരവും, പിന്നെ ദൈവം തന്നെ ആ വിള്ളലുകൾ തിരുത്തി നമ്മെ വീണ്ടെടുക്കാൻ നടത്തുന്ന രക്ഷണീയ കർമ്മങ്ങൾ. സൃഷ്ടിയേക്കാളും മഹത്തരമാണ് രക്ഷയെന്ന വീണ്ടെടുപ്പെന്ന ഈ പുതുസൃഷ്ടി. ഇന്ന് ഏശയ്യ 54:10 ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്, സൃഷ്ടി മറിഞ്ഞാലും ദൈവത്തിൻ്റെ ഉടമ്പടി മായുകില്ല എന്ന്. ഈ ഉടമ്പടി സ്നേഹത്തെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കും. ഇന്ന് ഏശയ്യ 54 ഇപ്രകാരം വിവാഹത്തെ ആസ്പദമാക്കി സംസാരിക്കുകയാണ് പ്രവാചകൻ. വിവാഹമെന്ന ബിംബത്തിലൂടെ ദൈവത്തിൻ്റെ പ്രാണപ്രേയസിയായ ഇസ്രായേൽ. ഇവിടെ സ്ത്രീ പുരുഷ താരതമ്യങ്ങളോ സ്ത്രീ ചപലയാണെന്ന ധ്വനിയുമില്ല. വിവാഹമെന്ന അടയാളത്തിലൂടെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയും സങ്കീർണതയുമാണ് പ്രകടമാകുന്നത്, ഇൻറ്റൻസിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. മാത്രമല്ല, ആ ബന്ധത്തിൽ വന്നുപോയ തകർച്ചകളുടെ യഥാർത്ഥ ചിത്രവും തിരിച്ചുവരവിൻ്റെ വീണ്ടും ആലിംഗനബദ്ധരാകുന്നതിൻ്റെ ആർദ്രതയുമുണ്ട്. വന്ധ്യയായ സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. ആ പുരാതന കാഴ്ചപ്പാടുകളിൽ അതൊരു വലിയ അപമാനവും അരക്ഷിതാവസ്ഥയുമാണ്. സാറ വന്ധ്യയായിരുന്നു. അവളിൽ ദൈവം സന്തതിയെ നൽകിക്കൊണ്ട് ഉരുവാക്കിയ പ്രത്യാശ പോലെ തന്നെയാണ് വന്ധ്യയായ ഇസ്രായേൽ സന്താനപരിധിയാകുന്നു എന്ന് പറയുമ്പോൾ. അടിമത്തത്തിൽ പോയി എന്നതാണ് ഇസ്രായേലിൻ്റെ വന്ധ്യത. ദൈവം അടിമത്തത്തിൽ നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രത്യാശ ഇവിടെ ഉണരുകയാണ്. മാത്രമല്ല, തങ്ങളുടെ കൂടാരങ്ങൾ വലുതായി പണിഞ്ഞ് ഉറപ്പിച്ചു പണിയാൻ ദൈവം പറയുന്നു. നാടോടിയായിരുന്ന അബ്രഹാത്തിൻ്റെ കൂടാരത്തിൻ്റെ ഓർമ്മ തന്നെയാണിത്. 18:1 അവ വിസ്തരിച്ചും ഉറപ്പിച്ചും പണിയാൻ പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അതിൽ കുട്ടികൾ നിറയാൻ പോകുകയാണ്, അവർ എല്ലായിടത്തും മരിഞ്ഞു കയറും, നല്ല ഉറപ്പും വിസ്താരവും വേണം. അബ്രഹാത്തിന് നൽകിയ സന്താന സമൃദ്ധിയുടെ വാഗ്ദാനം ഇവിടെ പ്രവാചകൻ അനുസ്മരിക്കുന്നു. 22:17 മക്കളെ നൽകുക എന്നാൽ ഭാവിയെ ഉണർത്തുക എന്ന് തന്നെയാണ് അർത്ഥം. ദൈവം അതാണ് ഇവിടെ സാധ്യമാക്കുന്നത്. വിവാഹമെന്ന ഈ ബിംബത്തിലൂടെ
ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അചഞ്ചല സ്നേഹത്തെയാണ് തിരുവചനം അടയാളപ്പെടുത്തുന്നത്. വിവാഹത്തിൻ്റെ അപചയങ്ങൾ, സ്നേഹനിരാസങ്ങൾ, അതൊക്കെ മാനുഷിക വീഴ്ചകളുടെയും ഹൃദയകാഠിന്യത്തിൻ്റെയും ഫലമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആദ്യമുതൽ അങ്ങനെ ആയിരുന്നില്ല. മത്തായി 19:8. ഉടമ്പടി വിശ്വസ്തതയുടെ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് മലാഖി 2:16 പറയുന്നത്, ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നുവെന്ന്. വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന സ്നേഹനിരാസങ്ങളെയും അക്രമത്തെയും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നങ്ങളായിട്ടല്ല, ദൈവത്തോടുള്ള ഉടമ്പടി ലംഘനമായിട്ടാണ് ഇവിടെ വായിച്ചെടുക്കേണ്ടത്. വന്ധ്യയും വിധവയും ആയിത്തീർന്ന ഇസ്രായേലിനെ അവളുടെ നിർമ്മലവരനായ ദൈവം വീണ്ടെടുക്കുന്നുവെന്ന് പറയുമ്പോൾ, ഇന്നലെ സങ്കീർത്തനം 85 പാടിയ ഗാഢാശ്ലേഷം തന്നെയാണത്. സമാധാനവും നീതിയും പരസ്പരം ആലിംഗനം ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് ഏഷ്യ പറയുന്നത് പോലെ അവിടുത്തെ സമാധാനത്തിൻ്റെ ഉടമ്പടിയും അചഞ്ചല സ്നേഹകാരുണ്യവും തന്നെ. നാം ദൈവത്തിൽ നിന്നകന്ന് അവിടുത്തെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ക്രൂരനായി നനച്ച നിമിഷങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഏഷ്യ 54:7. നിമിഷ നേരത്തേക്കായിരുന്നു ആ വിരഹം, അനശ്വരമാണ് പക്ഷേ ആ പ്രണയം. ഇന്ന് സങ്കീർത്തനം 30:5 ഇതുതന്നെ പറയുന്നു, അവിടുത്തെ ക്രോധം ക്ഷണികമാണ്, അവിടുത്തെ പ്രസാദമാകട്ടെ എക്കാലത്തേക്കും. ഈ സങ്കീർത്തനത്തിനും രണ്ട് അടരുകളുണ്ട്. ഏഷ്യ ഇന്ന് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഓർക്കുന്നത് പോലെ തന്നെ ദൈവജനം മക്കബായ വിപ്ലവത്തിന് ശേഷം ഖനൂക്ക പെരുന്നാളിൽ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി ഓർക്കുകയാണിവിടെ. ഇത് നാഥൻ, യഥാർത്ഥ ദാവീദ് പുത്രൻ, അവൻ ഇരുളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യോഹന്നാൻ 13:30 അവൻ്റെ പീഡാനുഭവത്തിൻ്റെ ഇരുൾ വീഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നുണ്ട് ഈ ഇരുൾ വീഴ്ച. അവൻ ദൈവത്തോട് വളരെ ഹൃദയം തുറന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ തൻ്റെ വ്യാകുലവും ആകുലതയും മറച്ചു വയ്ക്കുന്നില്ല, ബ്രൂട്ടൽ ഓണസ്റ്റി. അത് വിശുദ്ധരുടെ പ്രാർത്ഥനകളുടെ ഒരു പ്രധാന ഭാവവുമാണ്. ഇന്നലെ സ്നാപകൻ്റെ ചോദ്യത്തിൽ നാം അത് കണ്ടു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന തുറന്ന ചോദ്യത്തിൽ. പക്ഷേ അതേസമയം അവർ ദൈവത്തോടും തുറവി കാണിക്കുന്നുണ്ട്. ദൈവം തരുന്നത് ഏറ്റുവാങ്ങിക്കൊണ്ട് അനുസരിക്കാനുള്ള തുറവി. അതുകൊണ്ടാണ് ഗത്സമനിയുടെ കൂരിരുളിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചപ്പോഴും അവൻ അവിടെ ഭക്തിയാൽ ദൈവത്തിന് തന്നെ തന്നെ സ്വയം ഭരമേൽപ്പിച്ചുവെന്ന് പറയുന്നത്, ഹെബ്രായർ 5:7. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ സ്നാപകനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ലൂക്ക 7:24-30. സ്നാപകൻ വലിയ പ്രവാചകൻ മാത്രമല്ല, സകലരെയേക്കാൾ വലിയ മനുഷ്യനുമാണ്. അവൻ വഴിയൊരുക്കുവാൻ വന്നവനുമാണ്, മലാഖി 3:1. എന്നാൽ ദൈവരാജ്യത്തിലെ ചെറിയവൻ പോലും അവനേക്കാളും വലുതാണ്. നാം ആദ്യമേ കണ്ടില്ലേ, ആ നവീനതയുടെ ഫലമാണിത്. ഇത് പുതുമയാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ പുതുമ. പ്രവാചകരും പൂർവ്വപിതാക്കന്മാരും ഇതൊക്കെ കാണാൻ കൊതിച്ചിരുന്നു. പക്ഷേ നമുക്കിതാ അതൊക്കെ സൗജന്യമായി കിട്ടിയിരിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഇതൊക്കെ ആദ്യമേ തിരിച്ചറിയേണ്ട മതപ്രമാണികൾ ഇതെല്ലാം നിരസിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയെ വിഫലമാക്കി എന്നൊരു നോവുപാഠം ഇന്ന് സുവിശേഷത്തിൻ്റെ അറ്റത്തുണ്ട്. ഭക്തി പ്രതീക്ഷിക്കുന്നിടത്ത് അത് കാണപ്പെടുന്നില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്ത് അത് നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. നേരത്തെ നാം കണ്ടതുപോലെ സങ്കീർത്തനം 30:5-7.